لقد من الله على المؤمنين إذ بعث فيهم رسولا لقد من الله الله من മഞ്ഞ എന്ന് പറയുന്നത് അനുഗ്രഹം ചെയ്തിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ മഞ്ഞ് സെൽവ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മഞ്ഞവ സെൽവ എന്ന് ഒരിക്കൽ പറഞ്ഞില്ലേ, മഞ്ഞും സെൽവയും. മഞ്ഞ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറിവാകുന്ന അനുഗ്രഹവും, സെൽവ എന്ന് പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് കിട്ടുന്ന ആശ്വാസവും സമാധാനവും, ഇതാണ് മഞ്ഞും സെൽവയും. ഈ മണ്ണിനെ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ഇറക്കി കൊടുത്തിരിക്കുകയാണ്. അത് സ്വീകരിച്ച ആളുകളാണ് മുഅ്മിനീങ്ങൾ. അത് ആദ്യമായിട്ട് കിട്ടിയത് മൂസക്കാണ്. അതാണ് മൂസ അവ്വലുൽ മുഅ്മിനീൻ എന്ന് പറയുന്നത്. ആദ്യം എന്നല്ല, ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നല്ല, ഫസ്റ്റ് എന്നല്ല, ഏറ്റവും അഫ്ളൽ എന്നല്ല അർത്ഥം. അതുപോട്ടെ, ഇത് ബഅസ ഫീഹിം റസൂലൻ, ഇവിടുത്തെ വിഷയം ഹിക്മത്താണ്. അതൊക്കെ നമ്മള് 96-97 കാലഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. അല്ലിമുഹുബുൽ കിതാബ വൽ ഹിക്മത്ത എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് തുടക്കം, ഒരു തുടക്കത്തിലുള്ള ഒരാൾക്കായതുകൊണ്ട് നമ്മളത് പറഞ്ഞേ മതിയാവൂ. നമ്മളത് പറഞ്ഞു പോയതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രശ്നമല്ലെങ്കിലും, ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസും ആണ്. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. അല്ലിമുഹുമുൽ വയുദക്കീഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ അർത്ഥപ്രകാരം അവർക്ക് ഉൾക്കാഴ്ച കൊടുക്കുക, അതാണ് ബസീറത്ത് കൊടുക്കുന്നതിനാണ് തക്കീയത്ത്. മനസ്സിന് ഉന്നതമായ കാഴ്ച കൊടുക്കുക, ബസീറത്ത് കിട്ടുന്നതിനാണ് തക്കീയത്ത് നഫ്സ് എന്ന് പറയുന്നത്. അത് ആ തക്കീയത്ത് നഫ്സ്, മനസ്സിന് ബസീറത്ത് കിട്ടുക, ഉൾക്കാഴ്ച കിട്ടുക. അത് ഏറ്റവും ഉന്നതമായ തലമാണ് മനസ്സിൻ്റെത്, ഏറ്റവും ഉയർന്ന തലമാണ് മനസ്സിൻ്റെത്. തുടക്കം ലവ്വാമത്തും അല്ല, അമ്മാറത്തും വിസുവിൽ നിന്ന് തുടങ്ങി ലവ്വാമയിലൂടെ പോയി മുൽഹിമയിലൂടെ പോയി മുത്തുമയിലൂടെ പോയി അവസാനം കത് അഫ്ലഹ മൻ സക്കാഹ, ഏറ്റവും ഏറ്റവും അവസാനത്തെ നഫ്സിൻ്റെ അവസ്ഥയാണ് തസ്കിയത്തു നഫ്സ്. അത് ഞാൻ നിങ്ങൾക്ക് ഈ ആളിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്. തസ്കിയത്തു നഫ്സ് ഏറ്റവും അവസാനത്തത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന കാഴ്ച കൊടുക്കുക അവൻ്റെ മനസ്സിനെ കുറിച്ച്, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളെ കുറിച്ച്. പിന്നെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് എന്നല്ല, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിരവധി അറിവുകളും ദർശനങ്ങളും നമുക്ക് കിട്ടും. അതാണ് അല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത്ത എന്ന് പറഞ്ഞാൽ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസല്ല, തത്വചിന്തകൾ കിട്ടും. അതാണ് ഹാക്കിമീങ്ങൾ എന്ന് പറഞ്ഞാൽ തത്വചിന്തകരാണ്. ഫിലോസഫി വേറെ, അതൊന്നും കൂടി ഉയർന്നതല്ല. തത്വചിന്തയുണ്ട്, ഫലാസഫ ഫിലോസഫികളുണ്ട്. ഇപ്പോൾ ഇമാം അസ്സാലിയൊക്കെ ഒരു ഫിലോസഫറാണ്, ഇബ്നു സീന. പക്ഷേ ഈ തത്വചിന്തകൾ കിട്ടും ഒരുപാട്. ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് അറിവുകൾ ഓരോന്ന്, കിതാബ് ഈ പ്രപഞ്ചമാവുന്ന കിതാബിൽ നിന്ന് ഇൽമു കിട്ടുന്നതോടുകൂടി തത്വചിന്തകളും കിട്ടും നമുക്ക്, ദർശനങ്ങൾ കിട്ടും. അതാണല്ലോ യുഗത്തിൽ ഹിക്മത്തമയ്യശാവ് എന്ന് പറയുന്നത്. ആർക്കാണോ തത്വചിന്ത ആവശ്യമുള്ളത് അവർ അന്വേഷിക്കുമ്പോൾ അവർക്ക് തത്വചിന്ത കിട്ടും. ഹദീസ് കിട്ടുന്നല്ല, ഹദീസ് കിട്ടുന്നല്ല. ഇപ്പൊ ഈസക്ക് വയ്യോ അല്ലി മുഹമ്മുൽ കിതാബ വൽ ഹിക്മത്ത വ തൗറാത്ത വല്ലിഞ്ചീല. ഈസക്ക് കിതാബും പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു, തൗറാത്തും പഠിപ്പിച്ചു, ഇഞ്ചീലും പഠിപ്പിച്ചു എന്ന് പറഞ്ഞ നാല് വേദഗ്രന്ഥമല്ല. കിതാബ് ഒരു ഗ്രന്ഥം, പിന്നെ ഹിക്മത്ത് വേറൊരു ഗ്രന്ഥം, തൗറാത്ത് വേറൊരു ഗ്രന്ഥം, ഇഞ്ചീല് വേറൊരു ഗ്രന്ഥം. ഈ നാല് ഗ്രന്ഥം ഈസക്ക് പഠിപ്പിച്ചു എന്നല്ല. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥം, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് ഗ്രന്ഥം, പിന്നെ തൗറാത്ത് എന്ന് പറഞ്ഞാൽ മൂസക്ക് കിട്ടിയ ഗ്രന്ഥം, ഇഞ്ചീൽ എന്ന് പറഞ്ഞാൽ ഈസക്ക് കിട്ടിയ ഗ്രന്ഥം. ഇങ്ങനെ നാല് ഗ്രന്ഥവും ഈസക്ക് പഠിപ്പിച്ചു എന്നല്ല, നാല് അറിവിന്റെ മേഖലകളാണ്. ഈ പ്രപഞ്ചത്തെ വായിക്കുന്നു, അതിൽ നിന്ന് തത്വചിന്തകൾ കിട്ടുന്നു, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അറിവുകൾ കിട്ടുന്നു,
അതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്ന അറിവുകൾ കിട്ടുന്നു. ഈ നാല് അറിവിന്റെ മേഖലകളാണത്. അതാണ് നാലും പഠിപ്പിച്ചു എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ വായിക്കുന്നു, കിതാബിനെ ഈസ വായിക്കുന്നു, അതിൽ നിന്ന് ഒരുപാട് ദർശനങ്ങൾ കിട്ടുന്നു അദ്ദേഹത്തിന്. അത് ഹിക്മത്ത്. അതില് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന നിരവധി, പ്രപഞ്ചത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നിരവധി അറിവുകളുണ്ട്. ആ അറിവുകൾ കിട്ടുന്നു തൗറാത്ത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് പുതിയ പുതിയ അറിവുകൾ വെളിപ്പെട്ട് കിട്ടണോ? അത് ഇഞ്ചിയിൽ. ഇതാണ് നാലും പഠിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈ നാലറിവും കൊടുത്തു എന്ന് പറയുന്നത് അതാണ്. ഇത് വേറൊരു ഹദീസ് ഗ്രന്ഥമല്ല. ഇനി നമ്മൾ പണ്ട് പറഞ്ഞൊരു തെളിവുണ്ട്. പണ്ട് പറഞ്ഞല്ല, പിന്നെ വാൻസല അലൈക്കുമുൽ കിതാബ വൽ ഹിക്മത യഅലുക്കും ബിഹിമാ അല്ലേ. അത് രണ്ടും രണ്ടാണെങ്കിൽ യഅലുക്കും ബിഹിമാന്നാ പറയാം. യഅലുക്കും ബിഹിമാന്നാ പറയാം. നിങ്ങൾക്ക് അവൻ കിതാബും ഹിക്മത്തും ഇറക്കി തന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്ന യഅലുക്കും, അവൻ നിങ്ങളോട് വയലു പറയുന്നു, നിങ്ങളെ ഉപദേശിക്കുന്നു. ബിഹി അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കിതാബും ഹിക്മത്തും ഒന്നാണെന്നാ പറയണത്. അത് രണ്ടും രണ്ടാണെങ്കിൽ ബിഹിമാന്നാ പറയാം. അല്ല, ഹദീസിൽ അങ്ങനെയാണ്. തറക്കു സീക്കും അമ്രൈനി ലന്തലില്ലു മാ തമസക്കും ബിഹിമാന. അത് രണ്ടും, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ പിടിച്ചു പോകില്ലാണ്. അവിടെ ബിഹിമാന. അപ്പൊ ഈ ഹിക്മത്തിന് എങ്ങനെയാണ് ഹദീസ് എന്ന് അർത്ഥം കിട്ടുകയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹിക്മത്ത് എന്ന് പറഞ്ഞ ദർശനം, തത്വശാസ്ത്രം. ഇപ്പൊ നമുക്ക് ഒരു അറിവ് കിട്ടും പറയുന്നൊരു തത്വശാസ്ത്ര തത്വചിന്ത നമ്മളെങ്ങനെ പറയുന്നത്? ഒരു തത്വചിന്ത എങ്ങനെ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നത്? അത് ജ്ഞാനികൾക്കാണ് ആ തലത്തിലേക്ക് എത്തുക. വലിയ വലിയ ആരിഫീങ്ങളൊക്കെയാണ്, അവരിൽ നിന്നാണ് തത്വചിന്തകൾ ഉണ്ടാവുക. ഐൻസ്റ്റീനൊക്കെ തത്വചിന്തകൾ, സോക്രട്ടീസ്, അങ്ങനെ ഉയർന്ന തലത്തിൽ എത്തിയ റാറ്റോ, അങ്ങനെ നിരവധി ചിന്താപരമായി ഉയർന്ന തലത്തിലെത്തിയ ആളുകൾ അറിവുകൾക്കുടെ കൂടെ അവർ തത്വചിന്തകൾ കൂടി പറയും. ഇപ്പൊ നമ്മൾ ഖുർആൻ പറയുമ്പോൾ അതിൽ നിന്ന് ചില തത്വചിന്തകൾ പറയുന്നുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? അത് ഇതിൽ നിന്ന് കിട്ടുന്ന തത്വചിന്തകളാണ്, ദർശനങ്ങളാണ്. അതാണ് ഒരു പ്രപഞ്ചത്തിലെ ഇപ്പോ ഒരു ചിത്രശലഭത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് കുറെ അറിവുകൾ കിട്ടും. ആ അറിവില്ലെന്ന് ഒരു തത്വചിന്തയിൽ നമുക്ക് ഉയർന്നു കിട്ടും. അതാണ് ഹാക്കിമ് എന്ന് പറയുന്നത്. ആലിമിന്റെ മുകളിലാണ് അവന്റെ പദവി. ആലിമിന്റെ ഉയർന്ന പദവിയാണ് ഒരു ഹാക്കിമിനുള്ളത്, ഒരു ദാർശനികനുള്ളത്, ഒരു തത്വചിന്തകനുള്ളത്. അത് കിട്ടുന്ന ആളാണ്, അത് കിട്ടലാണ് ഹിക്മത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഹദീസ് കിട്ടുക എന്നല്ല. അത് വേണ്ടവർക്ക്, ഉദ്ദേശിക്കുന്നവർക്കാണ് അത് കൊടുക്കുള്ളൂ. അതാണ് യോഗത്തിൽ ഹിക്മത്ത മയ്യസാവു എന്ന് പറയുന്നത്. ബിഹി എന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്നല്ല. അത് ഇവരുടെക്ക് വേണ്ടി കൊടുത്ത മറുപടിയാണ്. ബിഹി എന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല. ബിഹി എന്ന് പറഞ്ഞാല് രണ്ടും രണ്ടായതുകൊണ്ടും ഒന്നായതുകൊണ്ടൊന്നല്ല. അത് വേറെയാണ് കാരണങ്ങൾ. അത് അല്ലാഹു ഈ ഞാൻ പറഞ്ഞത് ഖുർആൻ എങ്ങനെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, സ്ത്രീലിംഗം, പുല്ലിംഗം, ഇതൊന്നും ഖുർആനിന്റെ ശൈലിയല്ല. സ്ത്രീലിംഗമോ പുല്ലിംഗമോ ഏകവചനമോ ബഹുവചനമോ ഒന്നും ഖുർആനിന്റെ ശൈലിയല്ല. അത് അക്ഷരങ്ങൾ കൊണ്ട് ആശയങ്ങൾ നിർമ്മിക്കലാണ് ഖുർആൻ. അത് നമ്മൾ പറഞ്ഞു പോയാൽ, ഒരായത്തേന്ന് പറഞ്ഞു പോയാൽ യുഹജിഫൂനൽ കലിമ എന്നാണ്. അവർ കലാമുകളെ മൗള് ഹറഫാക്കുകയാണ്. അവർ ചെയ്തത് അതാണ്. ഇപ്പൊ നമ്മളെ പുരോഹിതന്മാർ ചെയ്യുന്നത് അതന്നെ. യുഹജിഫൂന ഹറഫാക്കുകയാണ്, അക്ഷരങ്ങളാക്കുകയാണ് അവര്, ആശയങ്ങളല്ല ആക്കുന്നത്. അതാണ് കലിമത്തുകളെ ഇവര് ഹറഫുകളാക്കി മാറ്റുകയാണ്. അത് ആ പിന്നെ ഇവര് ചെയ്യുന്ന ജോലി. അതാണ് അതിന് ഭാഷാ നിയമങ്ങൾ കൊടുക്കുക, അതിന് ലാംഗ്വേജിന്റെ പിന്നെ നഹ്വിയായ നിയമങ്ങൾ കൊടുക്കുക, അതിന് പിന്നെ ലുഗവിയായ നിയമങ്ങൾ കൊടുക്കുക. അങ്ങനെ ഇതിനെ അക്ഷരങ്ങളാക്കി മാറ്റുക.
ഇത് അക്ഷരങ്ങളല്ല ആശയങ്ങളാണ് കൊടുക്കുന്നത്. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. മായനയാണ് കൊടുക്കുന്നത്, ആശയമാണ് കൊടുക്കുന്നത്, അല്ലാതെ അക്ഷരങ്ങളാക്കുകയല്ല ഖുർആനിനെ ചെയ്യേണ്ടത്. ഇന്ന് അഹ്ലുൽ സുന്നത്തിന്റെ ആളുകൾ ഇതിനെ അക്ഷരങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യുഹരിഫൂന എന്ന് പറഞ്ഞത്, ഇതിനെ ഹറഫാക്കുകയാണ്. അതാണ് ഒമിനന്നാസി മയ്യാബുദുല്ലാഹ അലാ ഹർഫിൻ എന്ന് പറയുന്നത്. ഹർഫിൽ നിന്ന് നിന്നിട്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന ആളുകളാണ്. അക്ഷരത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാണ് അവര്. ഒമിനന്നാസി മയ്യാബുദുല്ലാഹ അലാ ഹർഫിൻ, പൈന് കൊടുത്ത അർത്ഥം എന്താണെന്ന്, ഒരു വക്കത്ത് നിന്നിട്ട് അള്ളാഹുവിനെ ഇബാദത്തേക്കിന്. ഈ ഹർഫിനെങ്ങനെ വക്കത്ത് അർത്ഥം, ഒരു ഓരത്ത് നിന്നിട്ട് അള്ളാഹു, അക്ഷരങ്ങളിലൂടെയാണ് അവർ അള്ളാഹുവിന്റെ അറിവുകളെ കണ്ടെത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. അതല്ല, ഇത് അക്ഷരങ്ങളല്ല ആശയങ്ങളാണ് കൊടുക്കുന്നത്. അതാണ് ഒമിനന്നാസിമായി യഅബുദുല്ലാഹ, അള്ളാഹുവിന്റെ അറിവുകളെ സ്വീകരിക്കുന്നവരാണ് അവര്. അലാ ഹർഫിൻ, അക്ഷരങ്ങളിൽ നിന്നുകൊണ്ട്, അക്ഷരങ്ങളിൽ നിന്നുകൊണ്ടല്ല ആശയത്തെ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ കലാമ് അക്ഷരങ്ങളല്ല, അവൻ ഉന്നതമായ ആശയങ്ങളാണ് നമ്മളോട് സംവദിക്കുന്നത്. അതാണ് പറയുന്നത്. അപ്പൊ അവൻ യൂന് എന്ന് പറയുന്നത് ഒരു അക്ഷരമല്ല, അതൊരു ആശയമാണ് നമുക്ക് തരുന്നത്. അതെന്താശയാണ് തരുന്നത്? ന്യൂന് എന്ന് പറയുന്നത് എന്താണ് ഒരു ആശയ? ഒരു മനുഷ്യവും മനുഷ്യത്വവും മനുഷ്യത്വം ഉൾക്കൊണ്ട ഒരാളെയും നിർമ്മിക്കുകയാണ് ന്യൂന് ചെയ്യുന്നത്. അല്ലാതെ ന്യൂന് എന്ന് പറയുന്നത് ഒരു അക്ഷരമല്ല. ഭാവി എന്ന് പറയുന്നത് ഒരു അക്ഷരമല്ലാതെ അതൊരാശയമാണ് തരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അറിവുകളുടെ ഒരു ആശയമാണ് ഭാവി തരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അബു എന്ന് പറയുന്നത് അലിഫ്, ബാഹു എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങളല്ല തരുന്നത്, ഒരാശയമാണ് തരുന്നത്. അതെന്താശയാ അബു തരുന്നത്? അലിഫും ബാഹു എന്താശയാ തരുന്നത്? അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാതൃകയാക്കേണ്ട ഉന്നതമായ ഒരാശയത്തെ സ്വീകരിക്കേണ്ട ദർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. അതാണ് അബു വെക്കുന്നത്. അത് നമ്മുടെ ചിന്തകള് ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചാണ് അലിഫ് വെക്കുന്നത്. ഇംതിദാദ്, ഇംതിദാദ് എന്ന ആശയമാണ് അലിഫ് വെക്കുന്നത്. നമ്മുടെ ചിന്തയെ ഉന്നതമായ ഒന്നിലേക്ക് നീക്കിക്കൊണ്ടുപോവുക, അതാണ് അലിഫ് വെക്കുന്നത്. ലാമു വെക്കുന്നത് എന്താണ്? ലാ എന്ന് പറയുന്നത് ഒരു അക്ഷരമല്ല, മനുഷ്യരെ പരസ്പരം കോർത്തിണക്കേണ്ട ഒരു ഇൽത്തിസാക്കിനെയും ഇൽത്തിഹാമിനെയും പരസ്പരം കോർത്തിണക്കേണ്ട ഒരു ആശയമാണ് ലാമു തരുന്നത്. അതൊരാശയമാണ് തരുന്നത്. നമുക്കതൊരു അക്ഷരമാണ് അല്ല, അതൊരക്ഷരമല്ല, അതൊരാശയമാണ് തരുന്നത്. അങ്ങനെ ഏതക്ഷരം ചോദിച്ചോളൂ, അതൊരാശയമാണ് തരുന്നത്. സീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നതേ തോന്നുള്ളൂ. സീൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് പറയുന്നുള്ളൂ. അതൊരാശയമാണ് തരുന്നത്. നമുക്ക് തോന്നും അതൊരാണ്. ഐഡ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടുന്നതെന്നേ തോന്നുള്ളൂ. അത് പക്ഷെ അതൊരാശയമാണ് തരുന്നത്. അത് പരസ്പരം സഹകരണത്തിന്റെയും പരസ്പരം സ്നേഹത്തിന്റെയും അറിവിന്റെയും ഒരു പരസ്പരം മഴവിനത്തെ അയിന് പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അറിവിന്റെ ഉറവയെ കുറിച്ചാണ് അയിന് എന്ന ആശയം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഒരാശയമാണ് തരുന്നത്. നിങ്ങളൊന്ന് ഈ 28 അക്ഷരങ്ങൾ നോക്കി, ഒരാശയമാണ് തരുന്നത്. അബുജത് ഹൗവത് വൃത്തി കലമൻ സഹസത്ത് കറസത്ത് സഹിബ് ലളി, ഒരാശയമാണ് തരുന്നത്. അപ്പൊ എന്ന് പറയുമ്പോ നമ്മള് ഒരു അബായി മാറേണ്ട ആശയമാണ് വെക്കുന്നത്. ഞാനും നിങ്ങളും ഒരു അബായി മാറണം. നമ്മൾ അബാഹകനുണ്ടോ ഈ ലോകത്തിന്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അബാഹകനുണ്ടോ? മാതൃകാ പുരുഷനാകനുണ്ടോ? എന്തുണ്ടോ? ഒരു കാരുണ്യത്തിന് അബാഹകനുണ്ടോ? ഒരു ദയാവായ്പിന് നമ്മൾ അബാഹകനുണ്ടോ? ഒരു അറിവിന്റെ അബാഹകനുണ്ടോ? മനുഷ്യത്വത്തിന്റെ അബാഹകനുണ്ടോ? ഗാന്ധിജി നമ്മുടെ അബാണ് അല്ലേ? അബുൽ വത്തനാണ്. ഒരുപാട് ആശയങ്ങളുടെ അബാണ് അദ്ദേഹം അല്ലേ? നിരവധി അനവധി ഗുണങ്ങളുടെ അബാണ ഗാന്ധിജി. അതാണ് അബു. നമുക്ക് നിങ്ങൾക്ക് എ ബി എന്ന് പറഞ്ഞ രണ്ട് അക്ഷരങ്ങളാണ്.
എ ബി എന്ന് പറഞ്ഞ രണ്ട് അക്ഷരങ്ങളാണ്, അതൊരാശയം മുന്നോട്ട് വെക്കണില്ല, ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയുന്നത് എ ബി ഒരാശയം, എന്താ ആശയം മുന്നോട്ട് വെക്കുന്നത്? നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വന്നാൽ മതി. എ ബി എന്ന രണ്ട് അക്ഷരങ്ങൾ ഏതൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്? ഒരാശയം മുന്നോട്ട് വെക്കുന്നില്ല, അത് കേവലം രണ്ട് അക്ഷരങ്ങളാണ്. പക്ഷെ അബ് എന്ന് പറഞ്ഞാൽ ഒരാശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ജത്ത് എന്ന് പറയുമ്പോൾ ഒരാശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. സി ഡി എന്ന് പറഞ്ഞ ഒരാശയം മുന്നോട്ട് വെക്കുന്നില്ല. എ ബി സി ഡി, സി ഡി എന്ന് പറഞ്ഞ ഒരാശയം മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷെ അറബിയിലെ ജീമും ദാലും ഒരാശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ജത്ത് എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ പദവി എന്നാണ് അതിന്റെ അർത്ഥം. വെല്ലിപ്പാന്ന് അർത്ഥമുണ്ട് ജത്ത്. തആല ജദ്ദു റബ്ബിന, നിന്റെ രക്ഷിതാവിന്റെ പദവി അത്യുന്നതമാണ്. അതാണ് ജദ്ദ്, അത്യുന്നതമായ പദവി. ജദ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? സി ഡി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അർത്ഥം വെക്കുന്നുണ്ടോ? ഒരാശയം മുന്നോട്ട് വെക്കുന്നില്ല, രണ്ടക്ഷരങ്ങൾ മാത്രമാണ്. രണ്ടക്ഷരങ്ങൾ മാത്രമാണത്. പക്ഷെ അറബിയിലെ, ലിസാനുൽ അറബിയിലെ അക്ഷരങ്ങൾ ആശയങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഹവ ജ എന്ന് പറഞ്ഞ ഹുവ എന്ന് പറയുന്നത് ആശയത്തെ മുന്നോട്ട് വെക്കുന്നത്. ഞാന് ഇന്നീ റാഹിബുൻ ഇലാ റബ്ബി എന്ന് പറഞ്ഞ എന്നിലെ ഞാൻ പോയി, എന്നിലെ അവൻ വെളിപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലാതെ ഒന്നും പറയില്ല. ആ ഇന്നീ റാഹിബുൻ ഇലാ റബ്ബി എന്നത് എന്നിലെ ഞാൻ പോവുകയാണ്, എന്നിലെ ഞാൻ പോവുകയാണ്, ഞാൻ എന്ന ഭാവം പോവുകയാണ്. എവിടേക്ക്? എന്റെ റബ്ബിലേക്ക്. അപ്പോൾ ആര് വരും? ഹുവല്ലാഹു, അല്ലാഹു ആവുന്ന ഹുവ, സുഹൂർ നമ്മളിൽ വെളിവാകും. അതാണ് ഹൗവദ, നിങ്ങളിലെ അല്ലാഹു വെളിപ്പെടണം. നിങ്ങൾക്ക് അബാകണോ ജദ്ദാകണോ എന്ത് വേണം? നിങ്ങൾ ഹുവദ, നിങ്ങളിലെ അവൻ വെളിപ്പെടണം. ആര്? നിങ്ങളിലെ സത്യം, നിങ്ങളിലെ യാഥാർത്ഥ്യം, നിങ്ങളിലെ അല്ലാഹു എന്ന സത്യം നിങ്ങളിൽ വെളിപ്പെടണം. എങ്കിലേ നിങ്ങൾക്കത് സാധ്യമാവൂ. ഒരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്, അക്ഷരങ്ങളല്ലാതെ. അതാണ് അമിനന്നാസി മയ്യബുദുല്ലാഹ അലാ ഹർഫിൻ, അക്ഷരങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മൾ ആ ഹർഫിൽ നിന്നിട്ടല്ല, അല്ലാഹുവിന്റെ ആ കലിമത്തിൽ നിന്നിട്ടാണ് അല്ലാഹുവിനെ നമ്മൾ ആരാധിക്കുന്നത്. അതിനെന്ത് നിങ്ങൾ ചെയ്യണം? ഹൃത്തി, നിങ്ങളുടെ യാത്ര ഇവിടെ നിർത്തണം. ഹത്ത, മഹത്തത്ത് റെയിൽവേ സ്റ്റേഷൻ, നിങ്ങളുടെ എല്ലാ അജ്ഞതയും ഇറക്കി വെക്കണം. നിങ്ങളുടെ എല്ലാ അജ്ഞതയും ഈ സ്റ്റേഷനിൽ ഇറക്കി വെക്കണം. വക്കൂലു ഹിത്തത്തു, വക്കൂലു ഹിത്തത്തു, അതാണ് ദുരമനിലെ വക്കൂലുഹിത്തത്തു, ഞങ്ങൾ എല്ലാ അജ്ഞതയെയും ഇവിടെ ഇറക്കി വെക്കുകയാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. എന്നാൽ അവക്കുരിലേക്കും ഹത്തായാക്കും നിങ്ങളുടെ തെറ്റായ അറിവുകളെ ഞാൻ മൂടി വെക്കാം. നിങ്ങളത് ഇറക്കി വെക്കാൻ തയ്യാറാണ്. ഇറക്കി വെക്കുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യാണ്? കലമൻ, അള്ളാഹുവിന്റെ കലാമിലേക്ക് കയറുക. കെ എൽ എം എൻ, കെ എൽ എം എൻ ഇട്ടിട്ട് നിങ്ങളൊരു അർത്ഥം പറഞ്ഞാ നിങ്ങൾ കെ എൽ എം എൻ, നിങ്ങളതിനൊരു ആശയം പറഞ്ഞാണ് നിങ്ങൾ കിട്ടൂല. നേരെ മറിച്ച് കലമൻ, അള്ളാഹുവിന്റെ കലാമ്, കലമൻ കലാമിലൂടെ നൂന്, അവന്റെ ഇൻസാനീയത്തിന്റെ നൂനിലേക്കുള്ള അവന്റെ യാത്രയാണത്. അതിനവൻ അള്ളാഹുവിന്റെ കലാമിൽ കയറണം, അള്ളാഹുവിന്റെ കലാമിൽ അവൻ കയറണം. അയെങ്കിൽ അവൻ നൂന്, അവനിലെ ഇൻസാനീയത്ത് വെളിവാകും. ഇൻസാനീയത്തിന്റെ നൂനാണത്. അതാണ് വൈദാ അറാദുല്ലാഹു ശൈഅൻ ഫയഖൂലു ലഹു കുൻ ഫയകൂൻ. അത് ഞാൻ എത്രയോ വട്ടം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഈ ഇൻസാനീയത്തിന്റെ നൂന് വെളിവാകാത്ത സ്ഥലങ്ങൾ ഖുർആനിലുണ്ട് എന്ന്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയണം, ലം യക്കു ശൈഅം മദ്കൂറാന്ന് പറഞ്ഞോട്ട് ലം യക്കുൻ എന്നതിന്റെ നൂന് പോയി, അവിടെ അവന്റെ ഇൻസാനീയത്ത് വെളിപ്പെട്ടിട്ടില്ല.
എന്നാ ന്യൂന് വെളി വെളിപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട് ഖുർആനിലെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന 99% അത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കും അറിയാം. എനിക്കറിയങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എന്താണ് യക്കു എന്ന് പറഞ്ഞിടത്തും യക്കുൻ എന്ന് പറയുന്നതും ചിലപ്പോ നൂനിട്ട് വരും, ചിലപ്പോ നൂനിടാതെ ഖുർആനിൽ പറയും എന്ന് പറഞ്ഞത് മാഷ് കുറച്ച് ഗ്രാമർ പറഞ്ഞതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. വ്യാകരണമല്ല, ഒരാശയമാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഈ മനുഷ്യത്വത്തിന്റെ മാനവി ഈ മനുഷ്യന്റെ മനുഷ്യത്വം വെളിപ്പെട്ടിട്ടില്ല. അപ്പോ ആ നൂന അവിടെ പറയില്ല. അത് വെളിപ്പെടുന്ന സന്ദർഭമാണെങ്കിൽ അവിടെ നൂന് പറയും. അതാണ് ലം യക്കു എന്നും ലം യക്കുൻ എന്നും പറയാനുള്ള കാരണം. ചിലയിടത്ത് യക്കുൻ എന്ന് പറയും, ചിലയിടത്ത് യക്കു ആ നൂനിനെ അവിടെ കളയും. ഇവരതെന്താ പറയാ, അത് വ്യാകരണ നിയമമാണ് എന്ന് പറഞ്ഞിട്ടാണ് അഹിൽ സുന്നത്ത് പോവുക. അത് വ്യാകരണ നിയമമല്ല, അതൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്, ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതാണ്, അതൊരു വ്യാകരണ നിയമമല്ല. അവര് പറയാ ലെമ്മ് വന്നതുകൊണ്ട് നൂന് പോയിന്ന. എന്നാൽ ലെമ്മ് വന്നോടത്ത് നൂന് വന്നിട്ടുണ്ടല്ലോ, അത് അപ്പൊ അവര് മുഞ്ചൂല. അത് അങ്ങനെയും പറയാമെന്നാക്കുക. ഞാൻ ചോദിച്ചു ലെമ്മ് വന്നോടത്ത് നൂന് വന്നിട്ടുണ്ടല്ലോ, അപ്പോ ലം യക്കുൻ ലഹു കുഫുവൻ അഹദ് അവിടെ നൂന് വന്നല്ലോ. ലം യക്കു ചിലോടത്ത് നൂന് വന്നില്ലല്ലോ, അപ്പൊ പറയാം അത് അങ്ങനെയും പറയാ ഇങ്ങനെയും പറയാ. ആ നമ്പർ വേണ്ടാന്നാ പറഞ്ഞത്. ലെമ്മ് വന്നതുകൊണ്ട് നൂന് പോയി എന്ന് ഒരോടത്ത് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു ലെമ്മ് വന്നാൽ ലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്നുള്ളോടത്ത് എന്താണ് നൂന് വന്നത്? അത് അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം. അതിന് വേറെ ഒരു വർത്താനം പറയേണ്ടത് മറുപടി. പക്ഷെ ഇപ്പോ നമ്മുടെ സംസ്കാരം അതിനനുകരിക്കുന്നില്ല. അതാണ് അതിന് പറയേണ്ടത്. അപ്പൊ ഹിക്മത്ത് എന്നുള്ളതാണ്, ഹിക്മയത്ത് എന്ന് പറഞ്ഞാൽ തത്വചിന്തയാണ്, ദർശനമാണ്, ഹദീസല്ല. ഹദീസിൽ ദർശനം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹിക്മത്ത് ഹദീസല്ല, തത്വചിന്ത. ഏതൊരറിവിലും ഒരു തത്വചിന്ത ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു തത്വചിന്ത കിട്ടും. അങ്ങനെയാണ് ലോകത്ത് പല ആളുകളും തത്വചിന്തകൾ പറയുന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പറഞ്ഞോളി പറയാം. ആ അലിഫ് ലാം മീം, അലിഫ് ലാമു മീമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അലിഫും ജിബ്രീലിന്റെ ലാമും മുഹമ്മദിന്റെ മീമുമാണ്. അലിഫ് ലാം റാം ഹാമീം നൂന് അർറഹ്മാൻ. അലിഫ് ലാം റാ, അലിഫ് ലാം റാ ഒരോടത്ത്, ഹാമീം ഒരോടത്ത്, അവസാനം നൂനും. ഒന്ന് കൂട്ടി വായിച്ച് അർറഹ്മാൻ. ആ എന്താക്ക കുറച്ചുകൂടി കഴിയട്ടത്, അത് ആഴങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് കളിച്ചു വരും. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ, അലം എന്ന് പറഞ്ഞാൽ അലമിൽ നിന്ന് മലയിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ്. അലമ എന്ന് പറഞ്ഞാൽ ഇൽമാമ് എന്ന് പറഞ്ഞാൽ അറിവ് നേടുക എന്നാണ്. അറിവ് നേടുക എന്നാണ് ഇൽമാമ്, അലമ എന്ന് പറഞ്ഞാൽ. ഈ അലമിനെ നിങ്ങളൊന്ന് തിരിച്ചിട്ട് വായിക്കും, മല എന്നാണ് വിശ്വം. മനുഷ്യൻ അലമിൽ നിന്ന് മല ഉല്ലയിലേക്കുള്ള യാത്രയാണ് മനുഷ്യൻ്റെത്. അതിൻ്റെ തുടക്കമാണത് അലമു, അലിഫ് ലാമു മീം. അവിടെ നിന്നാണ് മനുഷ്യൻ എവിടേക്ക് പോണത്? മല ഉല്ലയിലേക്ക്, ഉന്നതമായ അറിവിൻ്റെ ലോകത്തേക്ക് അവൻ പോകുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്, അതാണ് അലിഫ് ലാമി കൊണ്ട് തുടങ്ങുകയാണ്. അലമിൽ നിന്നും മലയിലേക്ക് മനുഷ്യന്റെ യാത്രയാണ്. അലമിൽ നിന്നാണ് തുടക്കം. ഇനി എവിടേക്കാണ് അവൻ, എവിടേക്കാണ് ആള് പോണത്? മല ഉല്ലായലയിലേക്ക്. മല എന്ന് പറഞ്ഞാൽ അന്ത എന്ന നിറക്കാണ് അവൻ, ഉന്നതമായ അറിവിന്റെ നിറക്കലാണത്. അന്ത എന്ന ജഹന്നമ, ഞാൻ നിറക്കുക തന്നെ ചെയ്യും. അപ്പൊ അറിവിന്റെ നിറകുടത്തിലേക്ക് അവൻ പോകും. ഈ മല ഉല്ലായല എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണോ,
അള്ളാഹിന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ മലക്കുകളുണ്ട് പോലും, മലവില്ലായാലാണ് അവിടുന്നാണ് ഈ ഫത്വയൊക്കെ വരുന്നത്. അവിടെ പോലും തമ്മിൽ വട്ടറിഞ്ഞിരുന്ന് സമ്മേളനം നടക്കുകയാണ്, അവിടുന്ന് ഇങ്ങനെ കൊടുത്തയക്കാണ് ഈ അറിവെന്ന്. മലവില്ലായാലേ, മലവില്ലായാല എന്ന് പറഞ്ഞിട്ട് ഒരു ലോകം ഉണ്ട് തരം, മലവില്ലായാല, മലവില്ലായാല ആ ലോകത്തുനിന്ന് മലക്കുകളും അള്ളയും വട്ടളഞ്ഞിരിക്കുകയാണ്. ആ അള്ളാഹുവിന്റെ സഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആൾക്കാരാണ് മലവില്ലായാലയിലെ ആൾക്കാർ, അത് മലക്കുകളാണ്. നല്ല സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഉന്നതമായ അറിവിന്റെ ലോകത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ആളുകളാണ് മലവില്ലായാലയിലെ ആളുകൾ. അതാണ് മൂസയോട് പറഞ്ഞത്, ഇന്നക്ക അന്തൽ അഴലാണ്, നീയാണ് അഴല. മൂസയോട് അല്ല പറഞ്ഞത്, ഇന്നക്ക അന്തൽ അഴല. ആ അഴലയിൽ എത്തിയ ആളാണ് മലവില്ലായാല. അവിടേക്ക് എത്താനുള്ള തുടക്കമാണ് മല. അലിസ്ലാം റാ കൊണ്ട് തുടങ്ങിയ ഏഴ് അധ്യായം, പിന്നെ മൂന്ന് നാലോ അതിന്റെ പ്രത്യേകത ഉണ്ട്, ഞാൻ പിന്നീട് അടുത്ത് പറഞ്ഞു. അലിസ്ലാം റാ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളുടെ പ്രത്യേകതയുണ്ട്, ഹാമീൻ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, നൂന് കൊണ്ട് തുടങ്ങുന്ന അധ്യായത്തിന് പ്രത്യേകതയുണ്ട്. വെറുതെ പറഞ്ഞതല്ലാതെ, പക്ഷെ ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞതാണ് നിങ്ങളോട്. അലിഫും ലാമും റാമും ഹാവും നീമും നൂനും കൂടി ഊട്ടി വായിക്കുമ്പോൾ അവൻ അർറഹ്മാനിലെത്തും, അവൻ അർറഹ്മാനിലെത്തും. ഈ അലിഫ് ലാം റാ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളിൽ അർറഹ്മാനിലേക്കുള്ള തുടക്കം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് അലിഫ് ലാം റാ. പരമകാരുണികനിലേക്ക് ഒരു മനുഷ്യൻ എത്താനുള്ള മുഴുവൻ ഗുണങ്ങളും അവിടെ ആയിട്ടില്ല. ഹാമീം മാത്രം എടുത്താലും അവൻ റഹ്മാനിലേക്ക് എത്തിയില്ല, നൂനും കൂടി എടുത്താലേ അവൻ അർറഹ്മാനിലെത്തുകയുള്ളൂ. ഈ അധ്യായങ്ങൾ അലിഫ് ലാം റാ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളും ഹാമീം കൊണ്ട് തുടങ്ങുന്ന ഏഴധ്യായങ്ങളും നൂന് കൊണ്ട് തുടങ്ങുന്ന ഒരധ്യായവും ഈ അധ്യായങ്ങൾ കൂട്ടി വായിച്ചാൽ അതിലെ ആശയങ്ങൾ മുഴുവൻ ഒരു മനുഷ്യനെ പരമകാരുണികനിലേക്ക് എത്തിക്കുന്നതാണ്, അർറഹ്മാനിലേക്ക് എത്തുവരാൻ. അത് ഒരാളുടെ അവസാനവുമാണ്. ഒരാളുടെ അവസാനമാണ് ന്യൂന്. ന്യൂന് കഴിഞ്ഞാൽ പിന്നെ കേവലാക്ഷരങ്ങളില്ല, ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിന്റെ ക്രമം ഇതന്നെയാണ്, ഇതന്നെയാണ് ഖുർആനിന്റെ ക്രമം, ഒക്കെ ഉള്ളത് തന്നെയാണ്. അല്ലാതെ ആദ്യ ഇഖ്റാ ബിസ്മി, പിന്നെ യായുഹൽ മുസമ്മിൽ, പിന്നെ വള്ളുഹ, പിന്നെ അവിടുന്ന് രണ്ടായത്ത്, പിന്നെ ഇവിടുന്ന് ഒരായത്ത്, പിന്നെ മറ്റോടത്തുനിന്ന് ഒരായത്ത്, എന്നിട്ട് പിന്നെ അത് ഏതോ കാലഘട്ടത്തിൽ ഒരാളെ കൊണ്ടുവന്ന് യോജിപ്പിച്ചത് അല്ല, ഇതന്നെയാണ് ഇതിന്റെ ക്രമം. അതുകൊണ്ടാണ് ന്യൂന് അവസാനം. ന്യൂന് കൊണ്ട് തുടങ്ങുന്ന, ന്യൂൻ എന്ന കേവലാക്ഷരം കൊണ്ട് തുടങ്ങുന്ന അധ്യായം കഴിഞ്ഞിട്ട് പിന്നെ കേവലാക്ഷരമില്ല. അവിടെ ഈ മനുഷ്യൻ അർറഹ്മാൻ എന്ന പരമകാരുണികൻ ഒരു മനുഷ്യനിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. പരമകാരുണികൻ വെളിപ്പെട്ട് കഴിഞ്ഞു അവനിൽ. അതാണ് ന്യൂന് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തായി പറയും, ഉണ്ടോ? ന്യൂന് കഴിഞ്ഞാൽ പിന്നെ കേവലാക്ഷരല്ല, ഉണ്ടോ? ഇല്ലേ? ന്യൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, ന്യൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അതോടുകൂടി കേവലാക്ഷരങ്ങൾ, 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞ കേവലാക്ഷരങ്ങൾ അവിടെ കഴിഞ്ഞു. കേവലാക്ഷരങ്ങൾ, ആ യാസീൻ പ്രത്യേകത ഉണ്ട്. യാസീൻ എന്ന് പറയുന്നത്, യാസീൻ, യാസീൻ, യാസീൻ ഇന്നക്കലമേൽ മുർസലീൻ, നീ റസൂൽ. ആ റസൂലിനാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്, യാസീനാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഇൽയാസീൻ, ആ യാസീനാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്. ആ യാ സിർ സീൻ തന്നെ, സിർ എന്ന് പറഞ്ഞ സീന്, രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയാണ് മനുഷ്യൻ്റെത്, അതാണ് സീന്. പിന്നെ അതിന് ലോകത്തിന്റെ ആളുകൾ വേറെ വ്യാഖ്യാനൊക്കെ ഉണ്ട്, അത് വേറെ. ഇപ്പൊ സിന്ന് എന്ന പല്ലിന്, ഈ പല്ല് പോലെയാണ് സീനെഴുതുന്നത് അല്ലേ? സിന്നു എന്ന പല്ലെന്നൊരർത്ഥം അല്ലേ? സിന്നു എന്ന പല്ലാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഏഹ്,
ആ പല്ല് ഡോക്ടർ തിന്നും തന്നെ പല്ല്, അതാണ് പല്ല് പോലെ സീൻ എഴുതിയത്. അത് ഇതല്ലാത്ത വേറൊരു ഇൽമാണ്. അവർക്കൊന്നും ഇപ്പൊ നിങ്ങൾ പോകണ്ട. അലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഫ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇണങ്ങുന്ന ജീവിയിലാണ്. അൽഫ് ഉൽപ്പത്ത് കാളാണ്, മനുഷ്യരുമായി ഇണക്കത്തിൽ ജീവിക്കുന്ന കാളക്കാണ് അലീഫ് എന്ന് പറയാം. അപ്പൊ അതാണ് കാളക്കൊമ്പ് പോലെ അലീഫ് എഴുതിയത്. ഇങ്ങനെ ഒന്നിട്ട പോലെ അല്ലേ അലീഫ് എഴുതുക? അത് ഗൾഫിൽ പോയവർക്ക് അറിയാം എങ്ങനെ ചേച്ചിട്ടാണ്. കാളയുടെ കൊമ്പ് പോലെയാണ് അലീഫ് ഇടുക. ഇപ്പൊ അയിന് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് നേരെ അർത്ഥം അല്ലേ. ഇതാണ് ആ അയിന് പോലെ എഴുതാനുള്ള കാരണം. അയിനിങ്ങനെ ഇങ്ങനെ എഴുതാനുള്ള കാരണമാണ്. അത് ഓരോ അക്ഷരങ്ങളുടെയും കാരണമുണ്ട്. ദാലി, ദാലി എന്ന് പറഞ്ഞാൽ വെള്ളം കോരുന്ന പെണ്ണ് എന്നാണ് ദാലി. അതാണ് ദാലി ഇങ്ങനെ എഴുതുന്നത്. ദാലിങ്ങനെയല്ലേ എഴുതുക. ഈ കയ്യിന്റെ രൂപം നിങ്ങൾ നോക്കി വെള്ളം കോരുന്നു. കഫ് എന്ന് പറഞ്ഞാൽ ഇത്ര ഈ ഭാഗത്തിനാണ് കഫ് എന്ന് പറയാം, കാഫ്. അതുകൊണ്ടാണ് കാഫ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ കാഫ്, പിന്നെ അതിന്റെ നടുവിലുള്ള ഈ ഭാഗം അങ്ങനെ കാഫ് ഇടലില്ലേ. ഇങ്ങനെ ഇട്ടിട്ട് ഒരു ലാമ് പോലെ ഇട്ടിട്ട് അതിലിങ്ങനെ ഇടില്ല. അതാണ് തന്നെ ഇവിടുന്ന് ഇട്ടുള്ള ഭാഗത്തിന് കഫ് എന്നറിയാം. കഫ് ഇവിടുന്ന് പിന്നെ മുഴുവുള്ളത് ഏത്? അത് 28 അക്ഷരങ്ങളും ഏതൊന്നിനെയാണോ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് അത് എഴുതിയിരിക്കണമെന്ന് പറഞ്ഞാൽ വേറൊരു ഇൽമാണ് അത്. അത് ഇപ്പൊ ഉണ്ടെന്ന് അയിന് ബാള് താള്, താള് എന്ന് പറഞ്ഞാൽ താള്. ഒരു ചണ്ടിൽ ചെണ്ട കോല്, ഒരു ചെണ്ടയുടെ സൈസ് അതിലടിക്കണ കോല് താള്. വായി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതാണ്. പിന്നെന്താണ് വേറെ എന്തെങ്കിലും പുരാണികമായിട്ട് അറിയണ്ടോ? അത് ലിസാനിയ, അത് ലോകത്തിന്റെ ഒരു തലമാണ്. അവർക്ക് ഇപ്പൊ ഇങ്ങനെ പോകണം. അതുകൊണ്ടൊന്നും കാര്യം അത് ഞങ്ങൾ കുട്ടികളെ, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുത്തു പറയാം. അപ്പൊ നിങ്ങൾക്ക് പറയണ്ട. ആ ഓരോ വ്യക്തികളോടും സമൂഹം, സമൂഹം കുറയാന്റെ വിഷയമല്ല. ഈ വ്യക്തികൾ രൂപപ്പെടുമ്പോഴാണ് സമൂഹം ഉണ്ടാകുന്നത്. ഇല്ലല്ല, സമൂഹം സംസ്കരിക്കപ്പെടുന്നത് ഈ വ്യക്തികൾ കൂടുമ്പോഴാണ്. ഒക്കെ വ്യക്തിയെ ഓരോ വ്യക്തികളോടും അവന്റെ മനസ്സിനോടാണ് സംസാരിക്കുന്നത്. ഇല്ലല്ല, ഓരോ മനുഷ്യന്റെ മനസ്സിനോടുമാണ് ഖുർആനിന്റെ സംസാരം. ഖുർആൻ ഫുസൂസിയാണ്, ഫുസൂസിയാണ് ഖുർആൻ. ഉമൂമിയല്ല ഖുർആൻ, ഉമൂമിയല്ല ഫുസൂസിയാണ്. ആമല്ല ഖാസാണ്, ഖാസാണ്. അല്ലാത്തവർക്കുള്ള മെസ്സേജ് അവനാന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇത് അടങ്ങാറാകുമെന്നും വേണ്ട. ചിലപ്പോ യുക്തിവാദികളോ ഇത് ഇതിൽക്കും വലിയ യുക്തി ചിന്ത ലോകത്തിന്റെ, ഇതിൽക്കും വലിയ യുക്തി ചിന്തയും സത്യചിന്തയും ഇനി ഉണ്ടാവുമെങ്കിൽ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ലുണ്ട്. പക്ഷെ ഇത് അതാണ് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ബേജാറാകണത്? എനിക്ക് മെസ്സേജ് കിട്ടിയില്ലല്ലോ എന്നുള്ള ബേജാറ് വേണ്ട. ഓരോരുത്തർക്കുള്ള മെസ്സേജ് അവനവന്റെ ഉള്ളിലുണ്ട്. ദിക്റു റഹ്മത്താണ് സക്കരിയ. ആ കാഫ് അതിനൊക്കെ ഓരോ ആശയങ്ങൾ പറയുന്നുണ്ട്. കാഫ് ഹാ യാ ഐൻ സാദ്, ഐന് സാദ്. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. വലിയൊരു ആശയമാണ് പറയുന്നത്. അത് അതൊന്നും ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ നമുക്ക്. ഒരാളും നമുക്ക് അതിന്റെ ആശയം പറഞ്ഞു തന്നില്ലല്ലോ. അതല്ല എനിക്ക് ഏറ്റവും വലിയ. ഇതൊക്കെ ഈ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം ഇൽമ് പറയല്ല. ഇതൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. എന്നിട്ട് ഇതൊന്നും നമ്മുടെ ഉസ്താദുമാർ കണ്ടെത്തി പറഞ്ഞു തന്നില്ലല്ലോ. അതല്ല എനിക്ക് ഈ കാഫും മാവും യാവും അയിനും സ്വാദും എന്താശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഹാമീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ലോകത്ത്.
അത് ഏഴ് അധ്യായങ്ങളുടെ തുടക്കത്തിൽ തുടർച്ചയായിട്ട് അത് പറയാനുള്ള കാരണം എന്താന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ലോകത്ത് പല മഹാന്മാരായ ആളുകളും എഴുതി വെച്ചതുണ്ട്. ഇവിടെ ഇതൊന്നും അൻസാരി പുതിയതായിട്ട് എന്റെ വകയായിട്ട് കൂട്ടി പറയുന്ന കണ്ടെത്തി പറയുന്ന ഒന്നുമല്ല. ഒക്കെ ഇതിന്റെ തഫ്സീർ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിൽ എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ അതാണ്. ഏതെങ്കിലും ഉദാഹരണങ്ങൾ, നമ്മളെ നാട്ടിന് യോജിക്കുന്ന ഉദാഹരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മാത്രം അത് മാത്രമേ എന്റെ വകയുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ കിട്ടിയതാണ്. ഈ അലിഫ്ലാമി എന്ന് പറഞ്ഞത് വരെ ഇവിടെ എഴുതപ്പെട്ടു. ഞാൻ പറഞ്ഞത് അർറഹ്മാൻ എന്ന് കൂട്ടിക്കിട്ടും എന്ന് പറഞ്ഞ ഇവിടെ എഴുതി വെച്ചതാ, ഞാൻ പറഞ്ഞതല്ല. ഞാൻ വായിച്ചപ്പോ അന്തമുട്ടു പോയി. അർറഹ്മാനാണല്ലോ റബ്ബേ, അലിഫ് ലാമ് റാം ഹാൽ മീമ നൂന് കൂട്ടി വായിക്കൂ, അർറഹ്മാൻ കിട്ടും എന്ന് പറഞ്ഞു. ആ അർറഹ്മാനാണ് ഈ പറയുന്ന ഈ അലിഫും ലാമും റാവും, അലിഫ് ലാം റാ ഹാ മീം നൂന് ഈ അധ്യായങ്ങൾ വായിച്ചാൽ പരമകാരുണികന്റെ കാരുണ്യം വിശദീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ റഹ്മാനിൽ എത്തിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ മുഴുവൻ പറയുന്നത്. അലിസ്ലാം റാവ് കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളിൽ റഹ്മാനീയത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ പൂർണ്ണമല്ല, പൂർത്തിയല്ല. നമ്മൾ വായിപ്പോക്കിയാൽ അലിസ്ലാം റാവ് കൊണ്ട് തുടങ്ങുന്ന അധ്യായം പൂർത്തിയല്ല അവര്. ബലതും ബലത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബന്റെയാണ്, നമ്മുടെ ഹൃദയമാണ്. അവിടുന്നാണ് അമ്മ ഉണ്ടാകുന്നത്, ബലദുൽ അമീൻ. നമുക്ക് അമ്മ കിട്ടുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്, അതാണ് നമ്മുടെ ബലദ്. അല്ലാതെ ഏതാണ് ബലദുൽ അമീൻ? ലോകത്തിന് അമ്മ കിട്ടുന്ന ബലദ് നമ്മുടെ കൽബാണ്. ബലദുൽ അമീൻ വത്തീനി വസൈത്തൂൻ വസീരി സിനീന വഹാദൽ ബലദുൽ അമീൻ. അമ്മ കിട്ടുന്ന, അമ്മ വരുന്ന പ്രദേശം, അമ്മ കിട്ടുന്ന പ്രദേശം എവിടെയാണ്? അത് നമ്മുടെ കൽബാണ്. അതാണ് കൽബുൽ അമീനാണ് ബലദുൽ അമീൻ. ലാവുക്കസിമു ബിഹാദൽ ബലദ് വഅന്ത ഹില്ലും ബിഹാദൽ ബലദ്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം ഞാൻ ഇവിടെ വീതിച്ചു കൊടുക്കുന്നില്ല, വീതിക്കുന്നില്ല എന്നാ പറയണത്, വീതിക്കേണ്ടതാണ്. പക്ഷെ വീതിക്കാൻ ഇവിടെ ആയിട്ടില്ലപ്പോ. വീതിക്കാനായിട്ടില്ല, വീതിക്കാനാവുമ്പോ മൂപ്പര് വീതിച്ചു വരും. അല്ല, ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നല്ല. ലാ ഉഖസിമു ബിഹാദൽ ബലദ്, കാരണം ഈ ബലദ് ബലദുൽ അമീനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴേ അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ വീതിച്ചു കൊടുക്കുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ ഹില്ലായി കിടക്കുകയാണ്. ഹില്ലായി കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഞാൻ ഇപ്പോൾ വീതിക്കത്തില്ല. വീതിക്കാൻ ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പറയുന്നേക്കാട്ടും മേലേനത് സംഗതിയാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ പറയാൻ നല്ലത്, അതാണ് എന്നെ പറയുന്നു നല്ലത്. ചില വാപ്പാര് പറയാം എന്റെ പ്രകാരം പറയുന്നില്ല, കാരണം എന്നാലും പറയുന്നു നല്ലത്. കാരണം വീതിക്കാന് വീതിച്ച് കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് ഇവൻ വളർന്നിട്ടില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ഖിസ്മത്താണ്, അതാണ് ഖിസ്മത്ത്. ഓഹരി വെക്കുന്നത് അതാണ് അള്ളാഹു ഓഹരി വെച്ചു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ അതാബ് ഓഹരി വെച്ചു കൊടുക്കൂല. അതായിരിക്കും വലിയ കാരുണ്യം എന്താ, അതായിരിക്കും വലിയ റഹ്മാൻ എന്താ. നിങ്ങൾ അവന്റെ റഹ്മത്തെ അവന് ഓരി വെച്ചു കൊടുക്കുള്ളൂ. ശരി, കഥമാന്ന് പറഞ്ഞാൽ ഓഹരി വെക്കുക എന്നാണ്, വിഭജിച്ചു കൊടുക്കുക, സത്യം ചെയ്യാന്നല്ല. അതൊരിക്കൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇന്നഹൂല കസമുള്ള താലമൂന അളീം, മഹത്തായ ഒരു വിഭജനമാണത്.
अरे मनुष्य मन वाक्य याथार्थ्यो संशय കാരണം പണ്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ കുറെ മനസ്സിലായി വരുന്നുണ്ട്. ഇന്ന് അവസാനിപ്പിക്കാം.